ശ്രീ ജോസഫ് സി മാത്യു ദല്ലാൽ നന്ദകുമാർ എന്ന സിപിഎം തന്നെ അധിക്ഷേപിച്ച ഒരാൾ, അദ്ദേഹത്തിന് അധികാര വ്യവസ്ഥിതിയെ മൂന്നാം നാൾ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സിബിഐയുടെ റിപ്പോർട്ട്. അങ്ങനെയൊന്നില്ല എങ്കിൽ അത് വ്യക്തമാക്കേണ്ട ബാധ്യത ഇവിടെയില്ലേ? കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഇതേ നന്ദകുമാറുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിന്റെ കൺവീനർ ഒരു കൂടിക്കാഴ്ച നടത്തിയത് വലിയ തോതിൽ ചർച്ചയായത്. പുതിയ പാർട്ടി സെക്രട്ടറിയുടെ ജാഥ ക്യാൻസൽ ചെയ്ത് ഈ നന്ദകുമാറിന്റെ അമ്മയെ ആശീർവദിക്കാൻ ഒരു സന്ദർശനം നടത്തി എന്നതിനെ പറ്റി വലിയ വിവാദവും ചർച്ചയും ഉണ്ടായത്. അത് ഇത് നന്ദകുമാറിൻ്റെ കാര്യം മാത്രമല്ല, ബാക്കി വിഷയങ്ങളൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു മരണത്തിൻ്റെ ഒരു വൈകാരിക തലം അവസാനിക്കുന്നതിന് മുമ്പ് ഈ വിഷയം വസ്തുതാപരമായി ചർച്ച ചെയ്യുന്നതിൽ ഉള്ള ഒരു അസാംഗത്യം കൂടെ വെച്ചിട്ടാണ് സത്യത്തിൽ നിങ്ങൾ വിളിക്കുമ്പോൾ പോലും ഞാൻ വളരെ റിലക്റ്റൻ്റ് ആയിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മടിച്ചു നിന്ന്. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ സോളാർ കേസിനെ കുറിച്ച് പറയുമ്പം സോളാർ കേസിന് രണ്ട് തലമുണ്ട് എന്നും അതിൽ അഴിമതി എന്ന് പറയുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ആംഗിൾ ഉണ്ട് എന്നുള്ളതും നമ്മൾ മറന്നു പോകാൻ പാടില്ല. അത് പലപ്പോഴും നമ്മൾ ഐസ്ക്രീം പാർലർ കേസിനെ കുറിച്ച് അന്ന് ഉത്തരമേഖല ഐ ജി സ്ഥാനത്താണെന്ന് തോന്നുന്നു ശ്രീ ജെ കെ പുന്നൂസ് കോഴിക്കോട് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇത് ബോഫോസിനേക്കാൾ വലിയ അഴിമതി കേസാണെന്നാണ്. നമ്മൾ പക്ഷേ ആ കേസിനെ ഒരു സ്ത്രീ പീഡന കേസ് എന്നുള്ള രീതിയിൽ ഒരു പെൺവാണിഭ കേസായിട്ട് അതിനെ പരിമിതപ്പെടുത്തി. അത് ഒന്ന് മറ്റേനേക്കാൾ ചെറുതെന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുകയല്ല. അപ്പോൾ ഈ സോളാർ കേസിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ദുരുപയോഗം ചെയ്യുകയും അങ്ങനെ ചെയ്തുകൊണ്ട് നടന്ന വലിയൊരു അഴിമതിയുടെ പശ്ചാത്തലമാണ് യഥാർത്ഥത്തിൽ ആ കേസ് എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. മല്ലലിൽ ശ്രീധരൻ നായരുടെ പരാതി ഏതെങ്കിലും ഒരു പീഡനത്തെക്കുറിച്ചായിരുന്നില്ല. ജോപ്പൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതോ ജിക്കുമോൻ്റെ നടപടി ഉണ്ടായതോ ഒന്നും അതിൻ്റെ പേരിലായിരുന്നില്ല. അപ്പോൾ ഈ അഴിമതി ആംഗിൾ മറന്ന് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുന്നത് വസ്തുതാവിരുദ്ധമാണ്. അങ്ങ് ഇരിക്കാൻ ശരിയാണ്, എൻ്റെ ഭാഗത്തുനിന്നും അതിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ട്. അത് ഇത്തിരി താമസിച്ചുകൊണ്ട് അങ്ങ് കേൾക്കാതെ പോയതാണ്, ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, അങ്ങേക്ക് തുടരാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാനത് അവിടെ അവസാനിപ്പിക്കുക. അതായത് ഇത് ഒട്ടും ഞാനത് പറയാൻ കാര്യം, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തെ സുഹൃത്തുക്കൾ പോലും ആരാണ് ശ്രീ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത്, മല്ലയിൽ ശ്രീധരൻ നായർ ആരായിരുന്നു, കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. മല്ലയിൽ ശ്രീധരൻ നായർ കൊടുത്ത പരാതി വേട്ടയാടലായിരുന്നില്ല, അതിൻ്റെ പശ്ചാത്തലം അത് വേറെ പശ്ചാത്തലമാണ്, അത് തെറ്റാണ് എന്ന് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ എൽ ഡി എഫിൻ്റെ സുഹൃത്തുക്കൾ അത് പറയേണ്ടതാണ്. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം, അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്, പ്രതിയായ സരിത അവിടെ കോടതിയിൽ ചെന്ന് മജിസ്ട്രേറ്റിനോട് 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി ചെല്ലുകയും പറഞ്ഞ കാര്യങ്ങൾ അന്നത്തെ മജിസ്ട്രേറ്റായിരുന്ന മജിസ്ട്രേറ്റ് രാജു രേഖപ്പെടുത്തിയില്ല എന്നുള്ളിടം മുതൽ നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഇത്തരം ക്രിമിനൽ കേസുകളെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സബോട്ടേജ് ചെയ്യുന്നത്, അട്ടിമറിക്കപ്പെടുന്നത് എന്നുള്ളത്, അത് ജുഡീഷ്യറിക്കൊരു തീരാ കളങ്കമായി അത് നിൽക്കും. അതിന് സത്യത്തിൽ കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനം, കേരളത്തിലെ ജനങ്ങളോടൊരു എക്സ്പ്ലനേഷൻ പറയേണ്ടതാണ്. അദ്ദേഹം ഇപ്പോഴും ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ ഭാഗമായി തുടരുകയാണെന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ കാര്യം രേഖപ്പെടുത്താതിരിക്കുക, അതിനുശേഷം പത്തനംതിട്ട ജയിലിലായിരുന്നു അന്ന് അവരെ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രേഖാമൂലം അത് ഒരു ലെറ്ററായി തരാൻ പറയുന്നു. അവിടെ ജയിലർ വശം അങ്ങനെ ഒരു ലെറ്റർ തയ്യാറാക്കുന്നു. ആ ലെറ്റർ അതുകൊണ്ട് 19 പേജോ മറ്റോ ഉള്ളൊരു കത്തായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് ഉടൻ തന്നെ അവരെ അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റി. ഇതെല്ലാം ഒരു തരത്തിൽ ഇത് മൂടി വെക്കാൻ വേണ്ടി അന്നത്തെ യു ഡി എഫ് ഭരണ സംവിധാനത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ശ്രമങ്ങളാണ്. പക്ഷേ അവിടെ മുതലാണ് ഇതിനൊരു അട്ടിമറിയുടെ സ്വഭാവം വരുന്നത്. അന്ന് ഈ ഞാൻ മനസ്സിലാക്കിയത് ഇതുവരെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. കേരള കോൺഗ്രസ് ബി അന്ന് ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ അന്ന് അവരുടെ മുന്നണി മാറ്റത്തിൻ്റെയും ബാർഗെയിനിങ്ങിൻ്റെയും ഒക്കെ ഭാഗമായി ഇതിനെ ദുരുപയോഗം ചെയ്യാൻ തീരുമാനിക്കുകയും പിന്നീട് നടന്നതെല്ലാം നമ്മൾ സത്യത്തിൽ പൊതുജനം അറിയേണ്ട, ഒരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ട ഒരു വൃത്തികെട്ട ഒരു കളിയുടെ ഭാഗമായിട്ടാണ് നടന്നത് മുഴുവൻ.
അതിലെ അതിന്റെ ചില ഓഡിയോ ക്ലിപ്പുകൾ അന്നേ പുറത്തു വന്നിരുന്നു. ഈ ശരണ്യ മനോജിന്റെ ഒക്കെ ശബ്ദം ഒക്കെ ഉള്ള ഓഡിയോ ക്ലിപ്പുകൾ അന്ന് ഇവിടെ പല ചാനലുകളുടെയും കൈവശം ഉണ്ടായിരുന്നു. ആ സമയം മുതലേ ഇത് ഏതാണ്ട് പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ മുതലാണ് ഈ കത്തിൻ്റെ പേജുകളുടെ എണ്ണം കൂടുകയും വേണ്ടപ്പെട്ട ആൾക്കാരെ തിരികുകയും പിന്നീട് മറിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിന്റെ ചരിത്രത്തിൽ വന്നിട്ടില്ലാത്ത, നേരത്തെ ഞാൻ ജുഡീഷ്യറിയുടെ ഭാഗം എന്ന് പറയുന്നത് ജുഡീഷ്യൽ കമ്മീഷനുകൾക്ക് തന്നെ അപമാനകരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് വന്നത്. ഇപ്പം നേരത്തെ ശ്രീ ഗോപിനാഥ് പറഞ്ഞതുപോലെ അല്ല, ആ റിപ്പോർട്ടിന്മേൽ ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എടുക്കുകയും അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിയമസഭയ്ക്ക് പറയുന്നതിന് മുമ്പ് തന്നെ പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രി ഈ വിഷയങ്ങൾ പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ മേൽ വ്യഗ്രതയോടുകൂടി ഇടപെട്ടതാണ്. അതെല്ലാം ഏതാണ്ട് ഈ ലൈംഗിക അപവാദ കേസുകളിൽ അതിലേക്ക് പരിമിതപ്പെടുത്തുകയും അതിൻ്റെ പേരിലുള്ള നടപടികളിലേക്ക് ഇതിനെ കൊണ്ടുവരികയും മാത്രമാണ് ചെയ്തത്. പിന്നീട് നടന്നത് സത്യത്തിൽ ഒരു വിച്ച് ഹണ്ടിങ് മാത്രമാണ്. യഥാർത്ഥ വിഷയത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വ്യതിചലിക്കുകയും ഈ വിഷയത്തിലേക്ക് മാറി ഇതിന് പരിമിതപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കേട്ട പേരുകൾ കൂടെയല്ലാതെ നമ്മളീ പറയുന്ന ദല്ലാൽ എന്ന് പറയുന്നതിൽ നമ്മൾ മടിക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം, അദ്ദേഹം തന്നെ അദ്ദേഹത്തെ പ്ലേസ് ചെയ്യുന്ന അങ്ങനെയാണ് എല്ലാ വിഷയങ്ങളിലും. ഈ നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ റോളിനെ കുറിച്ച് പറയുന്നതിന് തീർച്ചയായിട്ടും മറുപടി പറയുകയും കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടതാണ്. വി എസിന്റെ പേരുമായി ചേർത്ത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഉൾപാർട്ടി ചർച്ചകളിൽ വന്നിട്ടുള്ളതാണ്, ഒരുപാട് റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ളതാണ്. സത്യത്തിൽ ഇതിന്റെ എല്ലാം വസ്തുത അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വിഷയങ്ങൾ വിശദമായി അന്വേഷണത്തിന് വിധേയമാക്കുകയും ഇത് പൊതു സമൂഹത്തിൽ വരികയും വേണം. കോൺഗ്രസ് ഇതിൽ കക്ഷി ചേരുകയും ഇതൊരു റഫറൽ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കേസ് അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി, തെളിവില്ല എന്ന് പറയുന്നതിന്റെ ഭാഗമായി CBI അതിങ്ങനെ ഗൂഢാലോചനയിൽ കെട്ടിച്ചമച്ചതാണെന്നും കൂടി പറയുമ്പോൾ ബഹുമാനപ്പെട്ട കോടതിയും അതുപോലെ കോൺഗ്രസോ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കുടുംബമോ ഒക്കെ ഇടപെട്ടിട്ടായാലും ഇതിലൊരു തുടർ നടപടി കോടതിയെ കൊണ്ട് തന്നെ ഇനീഷ്യേറ്റ് ചെയ്യിക്കേണ്ടത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ കൂടി ആവശ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.